മലയോര മേഖലയിലെ ക്ഷേത്രങ്ങളിലും നിരവധി കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിച്ചത്. ക്ഷേത്രങ്ങളിൽ പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിജയദശമി നാളിൽ ആദ്യാക്ഷരം കുറിക്കാനായി മലയോര മേഖലയിലും നിരവധി കുരുന്നുകളാണ് എത്തിയത്. പ്രധാനമായും ക്ഷേത്രങ്ങളിലായിരുന്നു ചടങ്ങുകൾ. മുക്കം ശ്രീ തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. മാവിടത്തിൽ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിദ്യാരംഭം, വാഹനപൂജ, സരസ്വതി പൂജ തുടങ്ങിയ ചടങ്ങുകളാണ് നടന്നത്. ക്ഷേത്രം ഭാരവാഹികളായ രാജേഷൻ വള്ളാരൻകുന്നത്ത്, സജീഷ് വയലത്ത്, വിവേക് പാലിയിൽ, യു കെ ശശിധരൻ, കെ കെ ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അരീക്കുളങ്ങര ദേവീക്ഷേത്രത്തിലും വിവിധ പരിപാടികളാണ് നടന്നത്. എഴുത്തിനിരുത്തൽ ചടങ്ങുകൾക്ക് മുല്ലപ്പള്ളി നാരായണൻ നമ്പൂതിരി, മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി, എൻ ടി പരമേശ്വരൻ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ രാഘവൻ മാസ്റ്റർ, വി മാധവൻ, സി അശോകൻ, എൻ വിശ്വചരൻ, ധർമ്മജൻ നായർ, ശക്തിധരൻ നായർ, രാഘവൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആനയംകുന്ന് ശ്രീകൃഷ്ണ പാർത്ഥസാരഥി ക്ഷേത്രത്തിലും നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള എഴുത്തിനിരുത്തൽ ചടങ്ങുകളിൽ നിരവധി പേർ പങ്കാളികളായി. ക്ഷേത്രകർമ്മങ്ങൾക്ക് മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരിയും, വാഹനപൂജയ്ക്ക് കൊല്ലേറ്റ വിഷ്ണു നമ്പൂതിരിയും, വിദ്യാരംഭത്തിന് കെ ശശികുമാറും നേതൃത്വം നൽകി. മാവൂർ പൂക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലും വിജയദശമി നാളിൽ പുസ്തകപൂജ, ആയുധപൂജ, വാഹനപൂജ എന്നിവ നടന്നു. ക്ഷേത്രംകാരനവർ അപ്പൂട്ടിപ്പൂക്കാട്ട്, രാജീവ് കാരോട്, അനീഷ് പരതക്കാട് എന്നിവർ നേതൃത്വം നൽകി. ട്രസ്റ്റ് ഭാരവാഹികളായ പി സി നാരായണൻ, പി സി രാമൻ, കെ വി ബാബു, സുരേന്ദ്രൻ പി എച്ച് ഡി തുടങ്ങിയവർ നേതൃത്വം നൽകി. മണാശ്ശേരി ശ്രീ കുന്നത്ത് തൃക്കോവിൽ വിഷ്ണുക്ഷേത്രത്തിലും വിപുലമായ പരിപാടികളോടെയാണ് വിജയദശമി ആഘോഷിച്ചത്. പുസ്തകപൂജ, ആയുധപൂജ, വാദ്യോപകരണ പൂജ, വാഹനപൂജ എന്നിവയ്ക്ക് പുറമെ നിരവധി കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുകയും ചെയ്തു. പൂജാതി കർമ്മങ്ങൾക്കും എഴുത്തിനിരുത്തൽ ചടങ്ങിനും ക്ഷേത്രമേൽശാന്തി ഒഴുകിൽ തട്ടയൂർ മനോഹരൻ നമ്പൂതിരി, മുതുമന ശ്രീധരൻ നമ്പൂതിരി, കാരന്തൂർ രാമചന്ദ്രൻ നമ്പൂതിരി, എളമന രഘുനമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ സംഗീത നൃത്ത അരങ്ങേറ്റവും നടന്നു. പുസ്തകപൂജയിലും സരസ്വതി പൂജയിലും നിരവധി വിദ്യാർത്ഥികളും പങ്കെടുത്തു. ബിജു എടപ്പറ്റ രചനയും സംവിധാനവും നിർവഹിച്ച തിരുവുത്സവം 2022 പരസ്യചിത്രത്തിൻ്റെ പ്രകാശനം മുക്കം അഗ്നിരക്ഷാ നിലയിലെ മുൻ ഉദ്യോഗസ്ഥൻ വിജയൻ നടുത്തുടിയിൽ നിർവഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ രാമൻ ഇരട്ടങ്ങൾ, എൻ ശൈലജ, ചന്ദ്രമോഹനൻ, ബാബു താഴെക്കണ്ടി, രവീന്ദ്രൻ പവിത്രം, ജാനു മുതുകുറ്റി, സുനിൽ തച്ചോടത്ത്, കൈലാസൻ എടപ്പറ്റ, മുക്കം വിജയൻ, ജബ്ബാർ ചേന്നമംഗല്ലൂർ, രാജൻ കയ്യിട്ടാപ്പോയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെണ്ണക്കോട് വെള്ളാട്ട് ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ നടന്നു. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ ദിവസവും ക്ഷേത്രം മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രത്തിൽ ലളിത സഹസ്രനാമാർച്ചനയും, ഗീത ടീച്ചറുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ വെച്ച് വിദ്യാർത്ഥികൾക്കായി വിദ്യാഗോപാല മന്ത്രാർച്ചനയും, ക്ഷേത്രമേൽശാന്തി ഗോപിശാന്തിയുടെ ആഭിമുഖ്യത്തിൽ സരസ്വതി പൂജയും പുസ്തകപൂജയും നടന്നു. തുടർന്ന് വിജയദശമി ദിനത്തിൽ വാഹനപൂജയും പ്രസാദ വിതരണവും നടന്നു. വിജയദശമി ദിനത്തിൽ മുഖത്തെ സാംസ്കാരിക പ്രവൃത്തിയും
ബി പി മൊയ്തീൻ സേവാ മന്ദിർ ഡയറക്ടറുമായ കാഞ്ചനമാലയും കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു. മുഖം അഗസ്ത്യൻമൊഴി തടപ്പറമ്പ് സ്വദേശികളായ വിപിൻ ഹർഷ ദമ്പതികളുടെ മക്കൾക്കും ജിനീഷ് നീതു ദമ്പതികളുടെ മക്കൾക്കുമാണ് കാഞ്ചനമാല മുഖം ബി പി മൊയ്തീൻ സേവാ മന്ദിരിൽ വെച്ച് ആദ്യാക്ഷരം കുറിച്ചത്. ന്യൂസ് ബ്യൂറോ സി ടി വി പ്രാദേശിക വാർത്ത.